ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇഞ്ചുറീസ് വരുമ്പോൾ ചില ആൾക്കാർ അവിടെ ഐസ് പാക്ക് വെക്കും, ചില ആൾക്കാർ അവിടെ ഹീറ്റ് വെക്കും. അതായത് ചിലവർ ആ തണുത്ത ഐസ് കെട്ട എടുത്ത് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കും ആ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത്. മറ്റ് ചിലരാകട്ടെ തുണിയെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ആ ചൂട് ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് വയ്ക്കും. ഇഞ്ചുറിയുള്ള ഭാഗത്ത് തണുപ്പോ ചൂടോ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇനിയിപ്പോൾ തണുപ്പാണോ ചൂടാണോ നല്ലത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പരിക്കുള്ള അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ചൂടോ തണുപ്പോ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇഞ്ചുറി എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. ചില ഇഞ്ചുറീസും വേദനയും നമുക്ക് പെട്ടെന്ന് വരികയും അധികകാലം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. എന്നാൽ മറ്റ് ചില ഇഞ്ചുറീസും വേദനയെല്ലാം വളരെ സാവധാനത്തിലേ ഉണ്ടാകത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഇഞ്ചുറി ഇതിലേത് തരമാണ് അതിനനുസരിച്ചാണ് നിങ്ങളിപ്പോൾ ചൂടാണോ അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തണുപ്പാണോ യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. പെട്ടെന്നുണ്ടാവുന്ന ഇഞ്ചുറീസിന് തണുപ്പാണ് നല്ലത്, സാവധാനം ഉണ്ടാവുന്ന ഇഞ്ചുറീസിന് ചൂടാണ് നല്ലത്. നിങ്ങളിപ്പോൾ കളിക്കുമ്പോഴോ വർക്കൗട്ട് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് സംഭവിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ പരിക്ക് പറ്റിയ ഭാഗത്ത് നിങ്ങൾ ഐസ് പാക്ക് വെക്കുന്നത് വേദനയും വീക്കവും അതായത് ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഐസ് പാക്ക് വെക്കുമ്പോൾ ആ ഭാഗത്തുള്ള വേദനയും വീക്കവും കുറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഐസ് പാക്ക് വെക്കുമ്പോൾ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ ഇടുങ്ങിയതാക്കുകയും പരിക്ക് പറ്റിയ യഥാർത്ഥ സ്ഥലത്തെ ആന്തരിക രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോൾഡ് തെറാപ്പി ഉപയോഗിച്ച് നിങ്ങളുടെ ഇഞ്ചുറി ചികിത്സിക്കാൻ നിങ്ങൾ തുവാലയോ തോർത്തോ എടുത്തിട്ട് അതിനകത്ത് കുറേ ഐസ് ക്യൂബ്സ് അതായത് ഐസ് കട്ടകൾ ഇട്ടിട്ട് അതിങ്ങനെ റോളായിട്ട് പൊതിഞ്ഞ് ഒരു കിഴി പോലെ ഉണ്ടാക്കിയിട്ട് ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഐസ് തെറാപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഐസ് പാക്ക് ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് എടുക്കരുത്, അതായത് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കരുത്. ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് ഐസ് പാക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വേണം അത് എടുക്കാൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സമയം ഏകദേശം 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഐസ് പാക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് കുറേ നേരം ഐസ് പാക്ക് വെച്ചിട്ട് അത് റിലീസ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഐസ് പാക്ക് വെക്കുന്ന സമയത്ത് അവിടുത്തെ താപനില കുറഞ്ഞു കാണും ആ ഭാഗത്തെ. അപ്പോൾ ആ താപനില തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ ഐസ് പാക്ക് വെക്കുക. അല്ലാതെ ഇപ്പോൾ ഐസ് പാക്ക് വെച്ചിട്ട് അത് മാറ്റിയിട്ട് ആ ഇഞ്ചുറിയുള്ള ഭാഗത്തെ താപനില സാധാരണ രീതിയിലാവും മുമ്പ് തന്നെ വീണ്ടും ഐസ് കൊണ്ട് വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായി 3 ദിവസം വരെ ഐസ് തെറാപ്പി ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഇന്ന് ഇഞ്ചുറി ഉണ്ടായെങ്കിൽ ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിശ്ചിതമായ ഇടവേളകളിൽ ഞാൻ ഈ ഐസ് തെറാപ്പി ചെയ്യണം. ഞാൻ കഴിഞ്ഞ 12 വർഷത്തിൽ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മുമ്പ് ധാരാളം ഇഞ്ചുറീസൊക്കെ വന്നിട്ടുണ്ട്. ആ ഇഞ്ചുറി വന്ന സമയത്തൊക്കെ ഞാൻ ഐസ് പാക്കാണ് യൂസ് ചെയ്തത്. കാരണം ഐസ് പാക്ക് വെച്ച ഉടനടി തന്നെ വീക്കവും ഇൻഫ്ലമേഷനും വേദനയെല്ലാം കുറയ്ക്കാൻ ഐസ് പാക്ക് സഹായിക്കും. കേവലം 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഇഞ്ചുറി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതുമാണ്. നിങ്ങളിൽ പലരും ഫുട്ബോൾ കളിക്കുക, ഓടാൻ പോവുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കളിച്ച കളി അല്ലെങ്കിൽ ആ ചെയ്ത ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം അപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ജോയിൻസ് ആണോ യൂസ് ചെയ്തത് ആ കളി കഴിഞ്ഞ് ആക്ടിവിറ്റി കഴിഞ്ഞ് ആ ഭാഗത്ത് അതായത് ആ ജോയിൻസിലും മസിലും ഉള്ള ഭാഗത്ത് നിങ്ങൾ ഐസ് പാക്ക് വെക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ വേദന പിറ്റേ ദിവസം വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഓടാൻ പോകുന്ന ആളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെഗ് മസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ കാൽപാദങ്ങളും കാൽമുട്ടുകളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓടിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ കാൽപാദത്തിലും കാൽമുട്ടിലും ആ ജോയിൻസിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് നേരം ഐസ് പാക്ക് വെക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചുറി തടയാനും ഓടിയതിൻ്റെ ഫലമായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വരാനുള്ള വേദന തടയാനും നിങ്ങളെ സഹായിക്കും. അതേസമയം വീക്കം അല്ലെങ്കിൽ വിട്ടുമാറാത്ത പരിക്കുകൾക്ക് നമുക്കിപ്പോൾ ചൂടാണ് നല്ലത് അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പിയാണ് നല്ലത്. ഇഞ്ചുറിയുള്ള ഭാഗത്ത് ഹീറ്റ് തെറാപ്പി അല്ലെങ്കിൽ ചൂട് പിടിക്കുമ്പോൾ അത് മസിൽസിൻ്റെയും ജോയിൻസിൻ്റെയും കഠിനമായ വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പോൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ ജോയിൻറ്റ് പെയിനോ മസിൽ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ പ്രീ വർക്കൗട്ട് ചെയ്യുമ്പോൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ എവിടെയാണോ ആ ഇഞ്ചുറി ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണോ പെയിൻ ഉള്ളത് ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് ചൂട് പിടിച്ച ശേഷം വ്യായാമം തുടങ്ങുന്നത് വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ വേദന കുറയ്ക്കാൻ സഹായിക്കും. നമ്മൾ ഹീറ്റ് തെറാപ്പി അല്ലെങ്കിൽ ചൂട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും നിങ്ങളുടെ ജോയിൻസിൻ്റെ കണക്റ്റീവ് ടിഷ്യൂകളുടെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ചൂട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിൻ്റെ മസിൽസിൻ്റെ വേദന കുറയാൻ കാരണമാകുന്നത്. കൂടാതെ ഹീറ്റ് തെറാപ്പി അല്ലെങ്കിൽ ചൂട് വയ്ക്കുന്നത് നിങ്ങളുടെ മസിൽസിൻ്റെ രോഗാവസ്ഥയെ തടയുകയും വളരെ ഇറുകിയതായി തോന്നുന്ന പേശികളെ വിശ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീക്ക ലക്ഷണങ്ങളുള്ള പരിക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉടനടി സംഭവിച്ച പരിക്കുകളിൽ ഒരിക്കലും ചൂട് വയ്ക്കരുത് അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പി അവിടെ ചെയ്യരുത്. ചൂട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൽ ഏകദേശം 15 മിനിറ്റ് വരെ സുരക്ഷിതമായിട്ട് നമുക്ക് ഹീറ്റ് തെറാപ്പി അല്ലെങ്കിൽ ചൂട് വയ്ക്കുന്നത് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഹീറ്റ് തെറാപ്പി അല്ലെങ്കിൽ ചൂട് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് ചൂട് കൂടി ആ ചർമ്മത്തിന് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് പറ്റുന്ന എത്ര മാക്സിമം ചൂട് വയ്ക്കുകയും ചെയ്യണം, പക്ഷേ പൊള്ളാനും പാടില്ല. അപ്പോൾ നിങ്ങൾ ഹീറ്റ് തെറാപ്പി ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ആ വെള്ളത്തിൽ നിങ്ങളൊരു ക്ലോത്ത് മുക്കിയ ശേഷം ആ വെള്ളം
പിഴിഞ്ഞ് കളയുക. ആ പിഴിഞ്ഞ് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പിഴിയുമ്പോൾ അത് ഫുള്ള് ഡ്രൈ ആക്കി കളയരുത്, അതിൽ കുറച്ച് ജലാംശം വേണം, കാരണം അത് നല്ലതാണ്. അപ്പോൾ അത് ആ ഇഞ്ചുറിയുള്ള ഭാഗത്ത് കുറച്ച് നേരം 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ചൂട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പൊള്ളാതെ നോക്കുക. നിങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ നിങ്ങളിപ്പോൾ കോൾഡ് തെറാപ്പി അല്ലെങ്കിൽ തണുപ്പ് വയ്ക്കുകയും അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പി ചൂട് വയ്ക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് 48 മണിക്കൂർ ആയിട്ടും വേദനയിൽ ഒരു മാറ്റവും, അതായത് ഒന്നി വേദന മുമ്പത്തേക്കാളും കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ വേദന അങ്ങനെ തന്നെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 48 മണിക്കൂർ ആയിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഹീറ്റ് തെറാപ്പിയും കോൾഡ് തെറാപ്പിയും നിങ്ങൾ ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ വേദന കുറയുന്നില്ല അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പിയും കോൾഡ് തെറാപ്പിയും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയാൽ നിങ്ങൾക്ക് അവിടെ ഐസ് തെറാപ്പി അല്ലെങ്കിൽ ഐസ്പാക്ക് വെക്കുന്നത് വീക്കവും വേദനയും കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ഇഞ്ചുറി ഉണ്ടാവുന്നത് ഒഴിവാക്കുക. അതിന് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാമപ്പ് ചെയ്തിരിക്കണം, അതായത് ഡൈനാമിക് വാമപ്പ്, നിങ്ങളുടെ എല്ലാ ജോയിൻസിനെയും മൂവ്മെൻ്റ് ചെയ്തുള്ള വാമപ്പും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂട്ടണം, അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് കാർഡിയോയോ അല്ലെങ്കിൽ ജസ്റ്റ് ഡൈനാമിക് വാമപ്സോ ചെയ്യാം. അതുപോലെ തന്നെയാണ് വർക്കൗട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഏത് മസിൽ ഗ്രൂപ്പിനാണോ ചെയ്ത് ആ മസിൽ ഗ്രൂപ്പിനൊക്കെ നന്നായി സ്ട്രെച്ചും ചെയ്തിരിക്കണം. പിന്നെ മറ്റൊരു കാര്യമാണ് മസിൽസിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുത്തിരിക്കണം. ഇപ്പോൾ നിങ്ങളൊരു മസിൽ ഗ്രൂപ്പിന് ചെയ്ത ആ മസിൽ ഗ്രൂപ്പിന് ചുരുങ്ങിയത് ഒരു 48 മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.